പുഴ കടന്നുപോയി. പോയെങ്കിൽ പോട്ടെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഒരു സെക്കൻഡ് കിട്ടിയാ മതിയായിരുന്നു, എന്നാ വെടി അതിന്റെ നെഞ്ചത്താ. കുഞ്ഞച്ഛൻ ആന്റും പടം പിടിക്കാൻ കൂടിയപ്പോഴേ ഞമ്മളെ മനസ്സിൽ തോന്നിക്കണേ ഓടിച്ചാതിക്കുന്നു. പന്നിയുടെ കൊല്ലണം, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? എന്തിനാണോ തനിക്ക് മരുമോൻ, നാടിന് ഗുണമില്ല വീടിന് ഗുണമില്ല. ചേർത്താമാര് തലേ വന്ന് വീട് പോയില്ല, കൊല്ലാൻ പറ്റൂ. കൊല്ലണം വാങ്ങിക്കാ മക്കളെ, ചോറിനകത്ത് ബസം കളിക്ക് കൊടുക്കണം. ആ പുലി പുഴ കടന്നു പോയി എന്ന് വെച്ചാൽ അധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല. പിന്നിലെ കാലില്ല വെടി, എല്ലാരും സൂക്ഷിച്ചിരുന്നോളണം. അതിനി പഴയതുപോലെ കാട്ടി പോയി ഇരവിടിക്കാൻ പറ്റുന്നില്ല, ഇനിയും വരും. വെടി കൊണ്ട പുലി എന്ന് കേട്ടിട്ടില്ലേ, ശൗര്യം കൂടും. ഇതാക്കിന്റെ അവനും കഴിഞ്ഞ് ആയി പോയല്ലോ പടച്ചാമ്പുരാനെ. രാത്രി ഒരു ആറിനെ ഇരകെട്ടി കാത്തിരുന്ന അവൻ നമ്മുടെ വലിയ തന്നെ വന്നു. വാർണിയെ ഇഞ്ച തടയ്ക്കുന്ന പോലെ ഞങ്ങളുമാരെ ചതിച്ചിട്ടുണ്ട്. ബാക്കി വാർണിക്കുള്ളതാണ്, കൊടലെടുക്കണം. നായന്റെ മോനെ, ഇനി എന്റെ വീട്ടിക്കാരെ കൊല്ലും നിന്നേ പട്ടി. ഞങ്ങളെ കൊല്ലരുത്. എന്നെ കൊല്ലണമെങ്കിൽ പുലിയെ കൊന്നിട്ട് മതിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചതിച്ച എന്നെ ഇല്ല, ഈ നാട്ടുകാരെ. അടാ അലക്കാനുള്ളതുകൊണ്ടാ ഈ കടവിൽ ഇറങ്ങിയത്. ഞാൻ മാറിത്തരാം. മോൻ കുളിച്ചു കയറിക്കോ, അതവിടെ വെച്ചേക്ക്, ഞാൻ തിരുമ്പി തരാം. അയ്യോ വേണ്ട. അതിനെന്താ ഇനി രാമോനെ, പുലി ചാടി വീണപ്പോ ഞങ്ങളൊക്കെ പേടിച്ച് എല്ലാരും പ്രാർത്ഥിക്കായിരുന്നു ഈശ്വരൻ രക്ഷിച്ചത്. അതിന്റെ ആയുസ് തരിക, ഇന്നു മുതൽ ഏറുമാടം കിട്ടി ഞാൻ കാവലിരിക്കാൻ പോവാ. ഒരു നാലുവറ്റങ്ങനെ ഇരുന്ന് പോയി. എന്റെ പാത്രത്തില് ഇത് ചൂടുള്ള കോയർച്ചു നേർന്ന പത്തിരിയ, നമ്മളെ സീലത്തിന്റെ പരപ്രശ്ന. ഞാൻ അത്താഴം കഴിച്ചല്ലോ. നമ്മൾ സന്തോഷത്തോടെ തക്കേരിക്കും, നിങ്ങളെ ധിക്കേരിക്കരുത്, തിന്നാട്ടെ. വാർമ്യേ എന്തേ എല്ലാരും കൂടെ കല്യാണത്തിന് വന്നതാ? അല്ല, തന്റെ 16 അടിയന്തരത്തിന് വന്നതാ. എങ്ങനെ ഇത് മണത്തറിഞ്ഞി? ഈ അമുക്കിതെപ്പോ ഒന്ന് കൂടി. എന്തിനേം കൊണ്ട് പോന്ന്? ഞങ്ങളെ വാറുണ്ണിക്ക് കൂട്ടിരിക്കാൻ വന്നാ. ഫസ്റ്റ് അത് വേണ്ടായിരുന്നല്ലോ, ഇവിടെ സ്ഥലം കുറവാ. എന്നാലേ ഞങ്ങൾ ഇത്തിരി നേരം നിലം തൊടാതെ ഇവിടെ ഇരുന്നേച്ച് അങ്ങ് പൊക്കോളാ. ഈ രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നാ പുലി നമ്മുടെ ഗണിയിൽ വീഴില്ല. പുലി നിങ്ങളെയും കൊണ്ട് പോവും. മനുഷ്യന്റെ ഇറച്ചിയാ മൂപ്പർക്ക് ടേസ്റ്റ് പിടിച്ചേക്കണേ. ഇല്ല, പ്രത്യേക ജാതിക്കാരുടെ ഇറച്ചിയാണ് പുലിക്ക് ടേസ്റ്റ്. പുലിക്ക് അങ്ങനെ ജാതി മതൊന്നും ഇല്ലടോ, ആരെ കിട്ടിയാലും ചാമ്പു അല്ലേ. അല്ല ബക്കീലേ, ഇന്നാണ് ഞമ്മളെ ബിസിനസ് അറിഞ്ഞത്, നാളെ ഞമ്മളെ അന്നമ്മന്റെ മനസമാധാന. മനസമ്മതം ഈ അറിഞ്ഞത്? അതിന്റെ കാശീലവും കാര്യങ്ങളും നടത്തുന്ന ആരാണെന്ന് അറിയാവോ? ഇവൻ ഈ പോക്കിരി അച്ഛൻ പറഞ്ഞപ്പോഴില്ലേ ഞാൻ അറിഞ്ഞത്. നന്നായി മോനെ, അതിന്റെ റഹ്മത്ത് പടച്ചമ്പുരാൻ എനിക്ക് തരും. അത്രയ്ക്ക് പാവം പെൺകുട്ടി അത്. അള്ളാണ് വർണി, അച്ഛനോടൊന്ന് ചോദിക്കടോ. എന്താ എന്താ വേണ്ടേ? മണി 12 കഴിഞ്ഞു, ചെക്കനെയും കൂട്ടനെയും കാണുന്നില്ല. അത് ഞാനെന്ത് വേണം? അങ്ങനെ പറഞ്ഞ ഇതെങ്ങനെ പറയണം? അവര് വരില്ല. വാർമുണിയുടെ വെപ്പാട്ടെ കിട്ടാൻ അവന് മനസ്സിലെന്ത്? അതാ കത്ത് കൊടുത്തുവിട്ടിരിക്കുന്നു. അച്ചോ, ഞാൻ നീ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? ഒരു പാവപ്പെട്ട കുടുംബത്തെ ഇത്രയും കാലം പോറ്റിയില്ലേ? സ്വന്തം ജീവന്മാരെ കളഞ്ഞ് നാടിന് കാവൽ നിൽക്കുന്നില്ലേ? ഇതൊക്കെ തെറ്റല്ലേടാ. ഞാൻ ചോറ് കൊടുത്ത് വളർത്തിയാണ്, എന്നെ വിശ്വാസമില്ലത്രേ. ഈ ചതിക്ക് അച്ഛനും കൂട്ടുനിന്നതിൽ അവന് വിഷമമുണ്ടെന്നാ എഴുതിയിരിക്കണേ. അന്നമ്മ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കുക. അച്ചോ, നിനക്ക് കേട്ടാവോ അവളെ, ഇത് നടക്കണം, നടത്തണം.
നിനക്ക് സമ്മതമാണോ? മാറിന് ചീത്തയാണ് അച്ചോ. ഞാനാടാ വിട്ടി, പൊന്നിരിക്കുമ്പോ മുക്കുമണ്ടം തേടിപ്പോയ വിട്ടി. അച്ഛൻ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും, തീ കൊണ്ട് തീ ചാടാൻ പറഞ്ഞ ഞാൻ ചാടും. പക്ഷെ അവളെ നിർബന്ധിക്കരുത് അച്ഛോ. എല്ലാവരെയും മുമ്പ് വെച്ച് എന്നെ മോശക്കാരനാക്കിയ നാണകടനെയും പയ്യ. മോനെ, നീ അറിഞ്ഞോ കാര്യം? പെട്ടെന്ന് തീരുമാനിച്ചതാ, അല്ലെങ്കിൽ നിന്നെ വിളിക്കായിരുന്നു. നീ പിണങ്ങിയിരിക്ക, നിന്റെ പിണക്കം മാറ്റാൻ എന്തെങ്കിലും ഒരു സൂത്രം ഉണ്ടല്ലോ. ഓ, ചൂട് കളരി പിന്നെ. നിങ്ങളോട് പറഞ്ഞു തുടരുതെന്ന്. അറിവില്ലാത്ത നായ, നിങ്ങൾ ചതിയനാണ്, ദുഷ്ടനാണ്, ചീത്തയാണ്. നിങ്ങൾ എനിക്ക് ഇനി കാണണ്ട. ഈ നാട്ടിൽ നിങ്ങൾ ജീവിക്കരുത്. അവളെ കൊണ്ട് പൊയ്ക്കോണ എന്റെ മുമ്പിൽ നിന്ന്. അല്ലെങ്കിൽ രാജാവിൻ പാർവൈ റാണിയിൻ പക്കം തന്തേരുദേ സ്വർഗം പൊന്മാലൈ മയക്കം പൊന്മാലൈ മയക്കം രാജാവിൻ പാർവൈ റാണിയിൻ പക്കം തന്തേരുദേ സ്വർഗം പൊന്മാലൈ മയക്കം രാജാവിൻ പാ ഈ കാട്ടില് പീലിപ്പോസ് മുതലാളിയുടെ സമ്മാന. ഇത് ഇവിടെയായിരുന്നു അതോ അവിടെ ആയിരുന്നു? ഇഷ്ടമുള്ളടുത്ത്. എന്നാ ഇവിടെ കിടക്കട്ടെ, ആ പിടി. എന്താടാ വാറുണ്ണി, മണിയറ കാട്ടിലാണോ? ആ, നീ ഒരു കാര്യം പറഞ്ഞോ. നമ്മുടെ കുഞ്ഞച്ഛന് പേയിളകി എന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോവാ. എന്നാ ഞാനും വരുന്നു.